മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീക്കൺ ലൈറ്റ് ഉപേക്ഷിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പായുന്നത് ബീക്കൺ ലൈറ്റ് വെച്ച കാറിൽ. മുൻ ഡി ജി പി കൂടിയായ രമൺ ശ്രീവാസ്തവയാണ് ഒരു മാസമായി നിയമം ലംഘിച്ച് പായുന്നത്, അതും സ്വന്തം കാറിൽ. കെ എൽ 01 AU 5566 ഇന്നോവ കാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിൽ ഉടമ മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവ, മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ്. രാജ്യത്ത് പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ബീക്കൺ ലൈറ്റ് ഉപേക്ഷിച്ചിട്ടും ഉപദേഷ്ടാവിന് മാത്രം ബീക്കൺ ലൈറ്റ് ഇല്ലാതെ പറ്റില്ല. ഔദ്യോഗികം മാത്രമല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും പായുന്നത് ബീക്കൺ ലൈറ്റ് വെച്ചാണ്. ബീക്കൺ ലൈറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അന്നു മുതൽ ഇന്നുവരെ നിയമം ലംഘിച്ചിട്ടും ഈ വാഹനം ഒരു നിയമപാലകന്റെയും കണ്ണിൽപ്പെടാത്തതാണ് അതിശയം. നിലവിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പോലീസിനും ആംബുലൻസിനും മാത്രമേ ബീക്കൺ ലൈറ്റ് പാടുള്ളൂ. അതും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അനുമതിയോടെ ചുവപ്പും നീലയും വെള്ളയും കലർന്ന മൾട്ടി കളർ ലൈറ്റ് മാത്രം. സംസ്ഥാനത്ത് നിയമം ലംഘിച്ച 1.5 ലക്ഷത്തോളം പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പ് ഈ നിയമലംഘനം കണ്ടില്ലേ? അതോ രാജാവിനേക്കാളും വലിയ മന്ത്രിയുള്ള നാട്ടിൽ കണ്ടിട്ടും കണ്ണടച്ചതോ? തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ എസ് പ്രശാന്തിനൊപ്പം ബിജി തോമസ്, മനോരമ ന്യൂസ്. വിശദാംശങ്ങളുമായി റിപ്പോർട്ട് നൽകിയ ബിജി തോമസ് തന്നെ ചേർന്നു. ബിജി റിപ്പോർട്ടിനൊടുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമപാലകർ എന്തുകൊണ്ട് ഈ നിയമലംഘനം മാത്രം കണ്ടില്ല എന്നതാണ് തികച്ചും ആശ്ചര്യകരമായി തോന്നുന്നത്. ബിജി, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം എല്ലാ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിസഭയിലെ അംഗങ്ങളും പ്രമുഖ ഉദ്യോഗസ്ഥരും അടക്കം ഇത് നടപ്പാക്കിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഉപദേഷ്ടാവ് മാത്രം ഇത് നടപ്പാക്കാതെ പോകുന്നത് എന്നത് എത്ര വലിയ ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ. പ്രജി, കഴിഞ്ഞ മാസമാണ് രാജ്യത്ത് ബീക്കൺ ലൈറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, പുതിയ നിയമം അനുസരിച്ച്, ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ആംബുലൻസിനും മാത്രമാണ് ബീക്കൺ ലൈറ്റ് വെക്കാൻ അധികാരമുള്ളത്. അത് ചുവപ്പും വെള്ളയും നീലയും കലർന്ന മൾട്ടി കളർ ബീക്കൺ ലൈറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അനുമതി വാങ്ങണം. ഈ അനുമതി 1 വർഷത്തേക്കാണ് നൽകുന്നത്. 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അനുമതി പുതുക്കണം. എങ്കിൽ മാത്രമേ ബീക്കൺ ലൈറ്റ് വെക്കാൻ പറ്റുള്ളൂ. മറ്റാർക്കും തന്നെ സംസ്ഥാനത്ത് ബീക്കൺ ലൈറ്റ് വെക്കാൻ അധികാരമില്ലാത്ത, നിയമം അനുസരിച്ച് അധികാരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് വെക്കുന്നത്. 2, ഇതൊരു സ്വകാര്യ വാഹനമാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഔദ്യോഗികമായി ഓഫീസ് വേണ്ട, വാഹനം വേണ്ട എന്നുള്ളതാണ്. എന്റെ സ്വന്തം വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെ വിട്ടുതരണം എന്നത് മാത്രമാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനമാണ്. ആ സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമല്ല സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും ഈ വാഹനം ബീക്കൺ ലൈറ്റ് വെച്ച ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത്. 3, അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ റാങ്ക് ആണ് ഉള്ളത്. അങ്ങനെ ചീഫ് സെക്രട്ടറി റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ നമുക്ക് പ്രഥമ ദൃഷ്ടിയ നോക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബീക്കൺ ലൈറ്റ് വെക്കാൻ അധികാരം ഉണ്ടാവും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ എങ്കിൽ പോലും ഗവർണർ ബീക്കൺ ലൈറ്റ് ഒഴിവാക്കി, മുഖ്യമന്ത്രി ഒഴിവാക്കി, മറ്റു മന്ത്രിമാർ ഒഴിവാക്കി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത് ഒഴിവാക്കി. എന്നിട്ടും അദ്ദേഹം മാത്രം ഈ ബീക്കൺ ലൈറ്റ് വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നീല ബീക്കൺ ലൈറ്റ് വെക്കാൻ ഒരു തരത്തിലുള്ള അധികാരവും ആർക്കും ഇനി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ബീക്കൺ ലൈറ്റ് വെച്ച് ഈ കഴിഞ്ഞ 1 മാസമായി ഈ നിരത്തിലൂടെ പായുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എല്ലായിടത്തും പരിശോധന നടത്തുന്നുണ്ട്, പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഒരുപക്ഷെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നടപടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇതുവരെ ആ ബീക്കൺ ലൈറ്റ് അഴിച്ചു മാറ്റാൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കാതിരുന്നത്. അദ്ദേഹം അത് സ്വയം അഴിച്ചു മാറ്റാതിരുന്നതും അതുകൊണ്ട് തന്നെയാകാം. പ്രജി, ശരി. ബിജി, ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പൊതുപ്രവർത്തകനായ ശ്രീ അഡ്വക്കേറ്റ് ഡി ബി ബിനു ചേരുകയാണ്. ശ്രീ ഡി ബി ബിനു, മറ്റാരെങ്കിലുമല്ല, പോലീസ് വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ ഉപദേശിക്കുന്ന മുൻ ഡി ജി പി കൂടിയായ വ്യക്തിയാണ് ഇത്തരത്തിലൊരു നിയമലംഘനം എല്ലാവരും നടപ്പാക്കിയിട്ടും അത് നടപ്പാക്കാതെ 1 മാസമായി ഈ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചു പായുന്നത്. എങ്ങനെ കാണണം ഈ നടപടിയെ? ഇത് വളരെ ആശ്ചര്യകരമായ ഒരു വാർത്തയാണ്. കാരണം ഇത് രാജ്യം മുഴുവൻ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ജഡ്ജിമാർ ഉൾപ്പെടെ ഈ തീരുമാനം നടപ്പാക്കിയിട്ടും ഒരു മുൻ പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനുമായ
രമൻ ശ്രീവാസ്തവ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നത് ഏറെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന അവർ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ എന്നാണെങ്കിൽ കേന്ദ്ര സർക്കാർ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ വി ഐ പി ഈ രീതിയിൽ പ്രവർത്തിക്കണം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന കാലത്ത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളും ആ ബീക്കൺ ലൈറ്റുകൾ ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും നിയമവിരുദ്ധമായി ഒരു നടപടി ഇദ്ദേഹം സ്വീകരിക്കുന്നു എന്നത് ഒരു മാസമായി അത് സ്വീകരിക്കുന്നു എന്നുള്ളത് തികച്ചും ആശ്ചര്യകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ മനോരമ പുറത്തുവിട്ടിട്ടുള്ളത്. നിയമവിരുദ്ധമായ ഈ നടപടി ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ശരി ബിനു, എന്തായാലും ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല, ശ്രീ രമൺ ശ്രീവാസ്തവ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു നിയമലംഘനത്തിന് കൂട്ടുനിന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ ചോദ്യം. ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടുത്ത മണിക്കൂറുകളിൽ ആണ് പ്രതീക്ഷിക്കുന്നത്.